വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സിബിഐയുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ നീക്കം. സിബിഐക്ക് സംസ്ഥാനത്തെ ഏത് കേസും അന്വേഷിക്കാൻ നൽകിയ അനുമതി പിൻവലിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാർ നിയമോപദേശം തേടിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി പങ്കെടുത്ത സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനം വിശദീകരിച്ച കോടിയേരി ബാലകൃഷ്ണനാണ് നിലപാട് തുറന്നു പറഞ്ഞത്. നിയമവശം സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ തുടർച്ചയായി സിബിഐയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നയിക്കുന്ന വിവിധ കോൺഗ്രസ് ഗവൺമെന്റുകൾ സിബിഐക്ക് കൊടുത്ത അനുമതി പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ നിയമവശം പരിശോധിക്കുക തന്നെ വേണം. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നേരത്തെ ഇതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതി മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിൻവലിക്കുന്നത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുമ്പോഴാണ്. അങ്ങനൊരു സ്ഥിതി ഇപ്പോൾ കേരളത്തിലും സംജാതമായിരിക്കുകയാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് തീരുമാനിക്കാതിരുന്ന എന്തുകൊണ്ടാണ്? അന്ന് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ആന്ധ്ര, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് നിയമവശം പരിശോധിക്കണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് വീണ്ടും തടഞ്ഞു ഹൈക്കോടതി. ഈ മാസം 28 വരെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടു. അന്നേ ദിവസം ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസും ഇഡിയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ശിവശങ്കർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ 23 വരെ അറസ്റ്റ് തടഞ്ഞ കോടതി ഇന്ന് വിശദമായി വാദം കേട്ടു. ശിവശങ്കർ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണെന്നും സ്വർണ്ണക്കടത്ത് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഇഡി കോടതിയിൽ വാദിച്ചു. ഇഡിയുടെ മറ്റു വാദങ്ങൾ ഈ വിധമാണ്. വാട്സപ്പ് സന്ദേശങ്ങളിലെ പല ചോദ്യങ്ങൾക്കും ശിവശങ്കറിന് മറുപടിയില്ല. ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിൽ സജീവമായ പങ്കാളിത്തമുണ്ട്. സ്വർണ്ണക്കടത്തിൽ സ്വപ്ന സുരേഷ് ഒരു കരു മാത്രമാണ്. ശിവശങ്കർ ആകാം മുഖ്യ ആസൂത്രകനെന്നും ഇഡി വാദിച്ചു. ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ മുദ്രവച്ച കവറിൽ ഇഡി കോടതിയിൽ നൽകി. ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്നായിരുന്നു കസ്റ്റംസിന്റെ വാദം. കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ ഒരു സഹായവും നൽകിയിട്ടില്ലെന്ന് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. 2018 വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക? കേസ് തന്റെ ഔദ്യോഗികവും സ്വകാര്യവുമായ ജീവിതത്തെ പോലും ബാധിച്ചുവെന്നും എല്ലാവർക്കും മുന്നിൽ വൃക്കപ്പെട്ടവനായെന്നും ശിവശങ്കർ കോടതിയിൽ പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശിവശങ്കറിനെ ഈ മാസം 28 വരെ അറസ്റ്റ് ചെയ്തിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ 28-ന് വിധി പറയും. ന്യൂസ് 18 കൊച്ചി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി മുസ്ലിം ലീഗ് നേതാക്കളുടെ കൂടിക്കാഴ്ച. സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലായിരുന്നു കൂടിക്കാഴ്ച. പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, KPA മജീദ്, MK മുനീർ എന്നിവരാണ് കർദിനാളിനെ സന്ദർശിച്ചത്. കേരള കോൺഗ്രസ് മുന്നണി വിട്ട സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. കത്തോലിക്ക സഭ UDFനൊപ്പമാണെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. അതെ, തീർച്ചയായിട്ടും. കാരണം എപ്പോഴും പിതാക്കന്മാരെ നമ്മൾ വന്ന് കാണാറുള്ളതാണ്. അങ്ങനെയുള്ളൊരു സൗഹൃദ സന്ദർശനം. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സഭയുടെ അടുത്തേക്കുന്ന കോൺഗ്രസ് എം അതും ഒന്നും ചർച്ചാ വിഷയമായിട്ടില്ല. നമ്മൾ ഇത്രയും നാളും പിന്തുടർന്ന് വന്നിട്ടുള്ള സൗഹൃദം അത് ഇനിയും സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിലാണ്. ഇനിയും വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDFനെക്കുള്ള പിന്തുണ എപ്പോഴും അവർ എപ്പോഴും ഞങ്ങൾ അവരുടെ കൂടെ തന്നെയാണ്. പിതാക്കന്മാരുടെ കൂടെ തന്നെ ഏത് ഇതുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും മുന്നണി സമവാക്യങ്ങളും മാറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? എന്താണ് നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചത്? പറയണത്, ഇന്ന് UDFന്റെ സംസ്ഥാനതല നേതൃയോഗവും ജില്ലാ കൺവീനർമാരുടെ യോഗവും കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ യോഗം പൂർത്തിയാവും മുമ്പാണ് ലീഗ് നേതാക്കൾ ഒന്നടങ്കം അവിടെ നിന്ന് ഇറങ്ങുകയും കാക്കനാട്ടെ സെന്റ് തോമസ് മൗണ്ടിൽ എത്തുകയും ചെയ്തത്. അവിടെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് അവർ രാഷ്ട്രീയ കാര്യങ്ങളല്ല കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ എല്ലാ കാലത്തും UDFനൊപ്പം സഭ ഉണ്ടാവും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. സൗഹൃദ സന്ദർശനം എന്ന് ലീഗ് വിശേഷിപ്പിക്കുമ്പോഴും ഇതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം UDFന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് ജോസ് പക്ഷം ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയിട്ട് ഏതാനും വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നേരത്തെ ജോസ് പക്ഷത്തെ UDFൽ നിന്നും വിട്ടുപോകാതിരിക്കുന്നതിനായി കോൺഗ്രസുമായൊക്കെ നിരവധി തവണ ഉഭയകക്ഷി ചർച്ച, മധ്യസ്ഥ ചർച്ചയൊക്കെ PK കുഞ്ഞാലിക്കുട്ടിയുടെയും മറ്റും നേതൃത്വത്തിലൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ആ ചർച്ചകളൊന്നും ഫലം കാണാത്തൊരു സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ്
കോൺഗ്രസ് മുന്നണി വിടുകയും ചെയ്ത് ഇത്തരമൊരു സാഹചര്യത്തിൽ മധ്യ തിരുവിതാംകൂറിലെ ഏതാനും ജില്ലകളിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എക്കാലത്തെയും വലിയ വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ വോട്ടർമാർ എല്ലാ കാലത്തും അചഞ്ചലമായി കേരള കോൺഗ്രസ് മാണിയോടൊപ്പം നിന്ന ഒരു ചരിത്രവുമുണ്ട്. ഈ ചരിത്രം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിക്കൊപ്പം ആവർത്തിക്കുമോ എന്ന ഒരു ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിനുണ്ട്. എന്തായാലും നേരത്തെ തങ്ങൾ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളുടെ വിശദാംശങ്ങളൊക്കെ കർദിനാളിന് മുന്നിൽ ഇവർ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ജോസ് കെ മാണി മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോയെങ്കിലും സഭ മുന്നണിയോടൊപ്പം തന്നെ വേണം. സഭയുടെ വോട്ട് ബാങ്കായി നിൽക്കുന്ന ക്രൈസ്തവ സഭാ വിശ്വാസികളുടെ പിന്തുണ യു ഡി എഫിനൊപ്പം വേണം എന്നൊരു ആവശ്യം തന്നെയായിരിക്കും അവർ ഉന്നയിച്ചതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു മണിക്കൂറിലധികമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത്. വളരെ രഹസ്യമായി മാധ്യമങ്ങളെ മറ്റുമൊന്നും അറിയിക്കാതെയായിരുന്നു ഈ യു ഡി എഫ് യോഗ സ്ഥലത്തു നിന്നും ഇവർ ഇവിടേക്ക് വന്നത്. ഇവർക്ക് നമ്മളെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒരു അമ്പരപ്പായിരുന്നു ലീഗ് നേതാക്കൾക്കും സഭാ നേതൃത്വത്തിനും ഉണ്ടായിരുന്നത്. വളരെ രഹസ്യമായി തന്നെ ഒരു ആസൂത്രണം ചെയ്ത യോഗമായിരുന്നു ഇത്. എന്തായാലും ഈ യോഗത്തിന്റെ തുടർച്ചയായി ഇനിയും കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ലീഗ് നേതൃത്വവും അതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. യു ഡി എഫ് നേതാക്കൾ കൂടുതൽ ആളുകൾ കോൺഗ്രസിലടക്കം നേതാക്കൾ വരും ദിനങ്ങളിൽ സെന്റ് തോമസ് മൗണ്ടിൽ എത്തുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ വർഷങ്ങളോളം തന്നെ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു കക്ഷി മറുപക്ഷത്തേക്ക് ചേക്കേറിയപ്പോൾ അതിനിടയിലുള്ള വോട്ട് ചോർച്ച എങ്ങനെ തടയാം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ആലോചന അതിൻ്റെ ഒരു ആസൂത്രണം തന്നെ അതിന്റെ ഭാഗമായ ചർച്ചകൾക്ക് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് തുടക്കമിട്ടിരിക്കുന്നത്. രഹസ്യ സന്ദർശനമായിരുന്നു സാധാരണ നടക്കുന്ന കൂടിക്കാഴ്ച. പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് മുനീർ വിശദീകരിക്കുന്നുണ്ട്. ഇനിയുള്ള കൂടിക്കാഴ്ചയുടെ ഒരു സാധ്യത കൂടി പങ്കുവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, കോടിയേരി ബാലകൃഷ്ണൻ വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനവും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ നേതൃതലത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നേതാക്കളുടെ പേര് അദ്ദേഹം എടുത്തു പറയുന്നു. ഉമ്മൻചാണ്ടിയൊക്കെ മാറി എന്ന തരത്തിലുള്ള സൂചനയും തരുന്നു. അത് അവിടുത്തെ ഒരു സമവാക്യത്തിന്റെ മാറ്റം സൂചിപ്പിക്കുകയായിരുന്നു കോടിയേരി ചെയ്തത്. മാത്രവുമല്ല, മതേതര മുന്നണിക്കെതിരെ ഒരു വിശാലമായ ചേരി യു ഡി എഫ് ലക്ഷ്യമിടുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയൊക്കെ ചെയ്തു. യു ഡി എഫിന്റെ നീക്കം ആ നിലയ്ക്ക് തന്നെയാണോ? അങ്ങനെ ഒരു വിശാലമായ ഒരു സഖ്യം എന്ന എല്ലാ വിധത്തിലുമുള്ള സഹകരണം ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം അവർക്കുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നിൽ കണ്ട് ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക കൂടിയാണോ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? രേണുക, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ പ്രധാനമായുള്ളത് വർഷങ്ങളായി കത്തോലിക്ക സഭയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി കോൺഗ്രസ്. ഒരു പരിധിവരെ വിമർശകർ കത്തോലിക്ക പാർട്ടി എന്ന് പോലും കേരള കോൺഗ്രസിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അത്തരം ഒരു പാർട്ടിയെ മുന്നണിയിൽ നിന്നും ഇറക്കിവിട്ടു എന്നൊരു ഒരു വികാരമാണ് ജോസ് കെ മാണി പക്ഷം വളരെ നാളുകളായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കൃത്യമായ മധ്യസ്ഥന്റെ റോൾ വഹിച്ചിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ പല തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി. ജോസ് കെ മാണിയുടെ പാലയിലെ വീട്ടിലെത്തി പോലും പി കെ കുഞ്ഞാലി അടക്കം കുട്ടി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തി. നേരത്തെ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയപ്പോഴും ലീഗിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. അത്തരത്തിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി പക്ഷത്തെ യു ഡി എഫുമായി ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഒരു പ്രധാന പാലമായിരുന്നു മുസ്ലിം ലീഗ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള മുസ്ലിം ലീഗ് തന്നെ എന്താണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് സഭാ നേതൃത്വത്തോട് നേരിട്ട് വന്ന് വിശദീകരിച്ചു എന്നാണ് നമുക്കിപ്പോൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം കോൺഗ്രസ് പറയുമ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസുമായുള്ള ഭിന്നതകളെ തുടർന്ന് കേരള കോൺഗ്രസ് മുന്നണി വിട്ടു എന്ന് പറയുമ്പോഴും ഇതിൽ മധ്യസ്ഥനായി നിന്ന മധ്യസ്ഥ വഹിച്ച ആ പാർട്ടി തന്നെ ആ നിലപാടുകൾ സഭാ നേതൃത്വവുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഘടകം. മറ്റൊരു ഘടകം, ഈ രാഷ്ട്രീയമായ സഖ്യങ്ങൾ മറ്റു പാർട്ടികളുമായി തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് യു ഡി എഫ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴും ചില സാമൂഹ്യ ഗ്രൂപ്പുകളുമായി സഖ്യങ്ങൾ ഉണ്ടാകും എന്ന് യു ഡി എഫ് നേതൃത്വവും നേരത്തെ ലീഗ് നേതൃത്വവും വ്യക്തമാക്കി. എന്തായാലും ആ നിലയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടന്നത്. എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഹകരണത്തിന് യു ഡി എഫ് ധാരണ. മുന്നണിക്ക് പുറത്തുള്ളവരുമായി സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാകില്ല. കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ സമസ്തയുൾപ്പെടെയുള്ളവരുടെ എതിർപ്പ് പരിഗണിച്ചാണ് സഖ്യം വേണ്ടെന്ന തീരുമാനം. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടോ എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിനും പ്രാദേശിക തലത്തിൽ സഹകരിക്കാൻ കഴിയുന്നവരുമായെല്ലാം ധാരണയുണ്ടാക്കുമെന്നായിരുന്നു മറുപടി. സർക്കാരിനെ എതിർക്കുന്ന എല്ലാത്തരം സാമൂഹ്യ സംഘടനകളുടെയും പിന്തുണ സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു.
അഴിമതിക്കും ദുർഭരണത്തിനും ഫാസിസത്തിനുമെതിരെയുള്ള പോരാട്ടത്തിന് പോരാട്ടത്തോട് യോജിക്കുന്ന ആളുകളുമായി പ്രാദേശിക തലങ്ങളിൽ ചർച്ചകൾ നടത്താൻ അതാത് താഴെയുള്ള കമ്മിറ്റികൾക്ക് അനുവാദം കൊടുക്കും. രാഷ്ട്രീയ സഖ്യം യു ഡി എഫിന് പുറത്തില്ല. അതേസമയം ഈ അഴിമതിക്കും അതുപോലെ തന്നെ ദുർഭരണത്തിനും എതിരായി നിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹ്യ ജനവിഭാഗങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ച് യു ഡി എഫിനോട് സഹകരിക്കുന്നവരെ മുഴുവൻ സംഘടിപ്പിച്ച് മുന്നേറും. സംസ്ഥാന സർക്കാരിനെതിരായ അന്തിമ പോരാട്ടം തുടങ്ങിയെന്നും ജോസ് കെ മാണി ഇടതുമുന്നണിയിലെത്തിയത് യു ഡി എഫിന് പോർലേൽപ്പിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സി പി ഐയോട് സഹതാപമുണ്ട്. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിൽ ലയിക്കുകയുണ്ടായി. ഒരു കാര്യം ഞങ്ങൾ ഇന്ന് വിലയിരുത്തിയത് അതുകൊണ്ട് കേരളത്തിലെ യു ഡി എഫിന് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നാണ് വിലയിരുത്തിയത്. പി സി ജോർജിന്റെ മുന്നണി പ്രവേശം ഇന്നു ചേർന്ന യോഗം ചർച്ച ചെയ്തില്ല. നവംബർ 1 യു ഡി എഫ് വഞ്ചനാ ദിനമായി ആചരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. നവംബർ 1 മുതൽ നടക്കുന്ന ജില്ലാതല യു ഡി എഫ് യോഗങ്ങളിൽ തീരുമാനം കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കും. ന്യൂസ് 18 കൊച്ചി. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ സഖ്യത്തിനെതിരെ വിശാല കൂട്ടുകെട്ടുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജമാഅത്തെ ഇസ്ലാമി അമീറുമായി യു ഡി എഫ് കൺവീനർ ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആർ എസ് എസിന്റെ പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം രാഷ്ട്രീയവാദം. ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കോടിയേരി പറഞ്ഞു. സ്കൂൾ കോഴ ആരോപണത്തിലെ ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ കെ എം ഷാജി എം എൽ എയുടെ വീട് പൊളിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ്. നഗരസഭ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വിസ്തൃതിയിൽ വീട് നിർമ്മിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. കണ്ണൂർ അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന കെ എം ഷാജി എം എൽ എയുടെ മാലൂർ കുന്നിലെ വീട് കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇ ഡിയുടെ നിർദ്ദേശപ്രകാരം അളന്നത്. 3200 ചതുരശ്രയടിക്കാണ് കോർപ്പറേഷനിൽ നിന്ന് അനുമതിയെടുത്തത്. എന്നാൽ 5500 ചതുരശ്രയടിയിലധികം വിസ്തീർണമുണ്ടെന്ന് അളവെടുപ്പിൽ വ്യക്തമായി. ഷാജിയുടെ ഭാര്യയുടെ പേരിലുള്ള വീട്ടിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. വിശദീകരണം നൽകാൻ 14 ദിവസം സമയം അനുവദിക്കും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കും. എന്നാൽ ഇത്തരമൊരു നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം. അങ്ങനെ വീട് പൊളിക്കാൻ നോട്ടീസൊന്നും ഭാര്യയ്ക്ക് വന്നിട്ടില്ല, വീട്ടിലും വന്നിട്ടില്ല. അങ്ങനെ വീട് പൊളിക്കാൻ അങ്ങനെ അതൊരു അസാധ്യമായ കാര്യമാണ് വീട് പൊളിക്കുക എന്ന് പറയുന്നത്. 2016 പൂർത്തിയാക്കിയ പ്ലാൻ നൽകിയിരുന്നെങ്കിലും അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണം ക്രമവൽക്കരിക്കാൻ കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തതിനാൽ വീടിന് നമ്പർ ലഭിച്ചിട്ടില്ല. 3-ാം നിലയിലാണ് അധിക നിർമ്മാണം നടത്തിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ കണ്ടെത്തി. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് വീടിന്റെ മതിപ്പുവില, വിസ്തീർണം, പൂർത്തിയാക്കിയ പ്ലാൻ എന്നിവ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ കോർപ്പറേഷനോട് ഇ ഡി ആവശ്യപ്പെട്ടത്. ന്യൂസ് 18 കോഴിക്കോട്. കെ എം ഷാജിക്കെതിരായ എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ കണ്ണൂർ ചിറക്കൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മാസം 27 കോഴിക്കോട്ടെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കെ എം ഷാജിയുടെ ഭാര്യയുടെ പേരിൽ അഴീക്കോട് മണ്ണിലുള്ള വീട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. കുമ്മനം രാജശേഖരനെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പിലേക്ക്. പരാതിക്കാരന് പണം തിരികെ നൽകി ഒത്തുതീർപ്പാക്കാനാണ് തീരുമാനം. പണം തിരികെ നൽകാൻ തയ്യാറാണെന്ന് സ്ഥാപന ഉടമ വ്യക്തമാക്കിയതോടെയാണ് ഒത്തുതീർപ്പിന് വഴി തുറന്നത്. പരാതിക്കാരനായ ആറന്മുള സ്വദേശി ഹരികൃഷ്ണന് പണം തിരികെ നൽകാമെന്ന് സ്ഥാപന ഉടമ വ്യക്തമാക്കിയതോടെയാണ് പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിഞ്ഞത്. സംഭവം വിവാദമായതോടെ കുമ്മനം രാജശേഖരൻ ഇന്നലെ ആറന്മുളയിലെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പിൽ കുമ്മനത്തിനും തനിക്കും പങ്കില്ലെന്നും ഇടപാടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നും കേസിലെ മുഖ്യപ്രതി പ്രവീൺ വ്യക്തമാക്കി. രാജേട്ടനോടുള്ള ആകെ ബന്ധം ഞാനാണ്. ഞാൻ മുഖേന ഞാൻ കുറേ ആൾക്കാരെ കണക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് ഈ പ്രോഡക്റ്റ് മാത്രമല്ല, ഇതുപോലുള്ള ധാരാളം പ്രോഡക്റ്റുകൾ ധാരാളം ആൾക്കാർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അതേസമയം പരാതിക്കാരന് പണം തിരികെ നൽകാൻ സ്ഥാപന ഉടമ നേരത്തെ സന്നദ്ധത അറിയിച്ചിട്ടും കേസ് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കുമ്മനം രാജശേഖരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട.
സംസ്ഥാനത്ത് ഇന്ന് 8511 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6118 പേർക്കാണ് രോഗം ഭേദമായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,789 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 26 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 7,269 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1,012 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഇന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 8,000 താഴെയായിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണമെങ്കിൽ ഇന്ന് 8,511 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പരിശോധിച്ച സാമ്പിളിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. 64,789 സാമ്പിൾ ഇന്ന് പരിശോധിച്ചിട്ടുണ്ട്. രണ്ട് ജില്ലകളിൽ 1,000+ കോവിഡ് രോഗികളുണ്ട്. മലപ്പുറത്തും തൃശൂരുമാണ്. മലപ്പുറത്ത് 1,375, തൃശൂരിൽ 1,020 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 890 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദിനം ഓരോ ദിവസമുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 7,000-ും 8,000-ും തിരുവനന്തപുരം. പക്ഷേ ഇന്ന് 3 സ്ഥാനത്തേക്ക് കൂടിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം. എറണാകുളത്ത് 874, കോഴിക്കോട് 759 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം കുറവ്. 26 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 1,281 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 148 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് തിരികെ എത്തിയവരാണ്. 7,269 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ 1,012 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. സമ്പർക്ക രോഗികളും കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ 1,303 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂരിൽ 1,004 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 670 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് 82 ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരായി. ഇന്ന് കോവിഡ് മുക്തരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. 1,118 പേർക്കാണ് ഇന്ന് കോവിഡ് മുക്തരായിരിക്കുന്നത്. ഇനി കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 95,675. ഇതുവരെ രോഗമുക്തരായിരിക്കുന്നത് 280,793. 12 പ്രദേശങ്ങളെ പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ ഹോട്ട്സ്പോട്ടുകൾ അത് 616. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഹാരിസിന്റെ മരണ സർട്ടിഫിക്കറ്റ് പുറത്ത്. ന്യൂമോണിയയും ഹൈപ്പർ ടെൻഷനുമാണ് കോവിഡ് രോഗിയായ ഹാരിസിന്റെ മരണ കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഹൃദയാഘാതമാണ് മരണ കാരണമെന്നായിരുന്നു മെഡിക്കൽ കോളേജിന്റെ വാദം. ഇത് തള്ളുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് സാങ്കേതിക പിശക് മാത്രമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ചികിത്സാ പിഴവിനെക്കുറിച്ച് ഡോക്ടർ നജ്മയുടെ മൊഴി കളമശ്ശേരി പോലീസ് രേഖപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിനെതിരെ കോടതിയെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കുമെന്ന് നജ്മ പറഞ്ഞു. മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ജമീലയുടെ കേസിൽ, ജമീലയുടെയും ബൈഹക്കിയുടെയും കുടുംബക്കാർ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയുടെ കൽപ്പിച്ചത്. എൻ്റെ പേരിൽ ഒരുപാട് എന്താ പറയുക വ്യക്തിഹത്യ നടക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ പോലീസിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിനെതിരെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതിയിലേയും അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ ഞാൻ പോവാണ്. ബാക്കി മൊഴികളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രനാൾ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇടുക്കി കട്ടപ്പനയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. 60%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. നരിയാമ്പാറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. കട്ടപ്പന DYSP നേതൃത്വത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാളയാർ കേസിൽ വനിതാ പോലീസ് പെൺകുട്ടികളുടെ അമ്മയുടെ മൊഴിയെടുത്തത് വിവാദമാകുന്നു. താൻ പറയാത്ത കാര്യങ്ങളാണ് മൊഴിയിൽ രേഖപ്പെടുത്തിയതെന്ന് പെൺകുട്ടികളുടെ അമ്മ ആരോപിച്ചു. കേസിൽ നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് 25 ഒക്ടോബർ വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്നും അമ്മ പറഞ്ഞു. സംസ്ഥാനത്ത് അവയവ കച്ചവട മാഫിയ സജീവമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സർക്കാർ ഉദ്യോഗസ്ഥരടക്കം മാഫിയ സംഘത്തിൽ പങ്കാളികളാണെന്നും IG S ശ്രീജിത്ത് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ തുടരന്വേഷണം നടത്താൻ DGP ഉത്തരവിട്ടു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് അവയവ കച്ചവടം വ്യാപകമായെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സർക്കാർ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കാളികളാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കിഡ്നി കച്ചവടമാണ് സംസ്ഥാനത്ത് വ്യാപകമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് DGP ഉത്തരവിട്ടു. തൃശൂർ ക്രൈംബ്രാഞ്ച് SPക്കാണ് അന്വേഷണ ചുമതല. തീരുമാനത്തെ IMA സ്വാഗതം ചെയ്തു. ഗവൺമെന്റിന്റെ ഈ പദ്ധതി അട്ടിമറിക്കുന്ന തരത്തിൽ വ്യാപകമായ കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരമൊരു മാഫിയ ഈ മൃതസഞ്ജീവിനി പദ്ധതി അട്ടിമറിക്കുവാനും അതേസമയം ലൈവ് ഡോണർ പദ്ധതിയെ നിലനിർത്തുവാനുമുള്ള ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ കത്ത് നൽകിയിരുന്നു. വളരെ ലേറ്റായിട്ടാണെങ്കിലും ഇത്തരമൊരു കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുന്നത് വളരെ പോസിറ്റീവായിട്ട് വേണം കണ്ടെത്തുവാൻ.
സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നതായി നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ മൃതസഞ്ജീവനിക്കെതിരെ മാഫിയ വ്യാജ പ്രചാരണം നടത്തുന്നതായും IMA ആരോപിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെയും സുഹൃത്തുക്കളെയും ഈ മാസം 30 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്നേ ദിവസം കോടതി വിധി പറയും. ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ദിയാസന എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചു. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഒരാളെ മുറിയിൽ കയറി ആക്രമിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ജയിലിൽ പോകാൻ ഭയക്കുന്നത് എന്തിനെന്നും കോടതി ചോദിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി കോടതി തള്ളി. വിചാരണ നടക്കുന്ന കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് ഹർജി തള്ളിയത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നതിന് സാവകാശം വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. അതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹർജി നൽകിയത്. പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അടുത്ത മാസം 3 വിചാരണ നടപടികൾക്കായി കേസ് മാറ്റി. നിതീഷ് കുമാറിന്റെ ഭരണത്തിൽ ബീഹാറിൽ അഴിമതിയില്ലാതായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതിയും വെള്ളവും എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാനായി. എല്ലാ മേഖലയിലും വികസനം എത്തിക്കാൻ NDA സർക്കാരിന് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നയത്തെ രൂക്ഷമായി വിമർശിച്ച് ബീഹാറിൽ രാഹുൽഗാന്ധി തെരഞ്ഞെടുപ്പ് റാലി. പുതിയ കാർഷിക നയം രാജ്യത്തെ കർഷകരെ ഇല്ലാതാക്കുമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. 2 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി 5 വർഷം കൊണ്ട് തൊഴിൽ രഹിതരുടെ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.